ഇപ്പോൾ വരുന്ന ഒരു പ്രധാന വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. ന്യൂയോർക്കിൽ ഒരു പൊതുപരിപാടിക്കിടെ പ്രശസ്ത സാഹിത്യകാരൻ സൽമാൻ റുഷ്ദിക്ക് കുത്തേറ്റു. അക്രമി വേദിയിലേക്ക് അതിക്രമിച്ചു കയറുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. സൽമാൻ റുഷ്ദി വേദിയിൽ കുത്തേറ്റ് വീണു. അക്രമിയെ ഉടൻ പോലീസ് പിടികൂടിയിട്ടുണ്ട്. വിവരങ്ങൾ പി പി ജെയിംസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് നൽകും. പി പി ജെയിംസ്, എന്താണ് സംഭവിച്ചത്? ഏതാണ്ടൊരു 3.5 പതിറ്റാണ്ടായി അദ്ദേഹത്തിനെതിരെ വധഭീഷണികൾ പല കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. അതിനിടയിലാണ് ന്യൂയോർക്കിൽ ഈ സംഭവം ഉണ്ടായത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഇതേക്കുറിച്ച് വിജയകുമാർ വലിയ രീതിയിൽ അമ്പരപ്പിക്കുന്ന വാർത്തയാണ് വരുന്നത്. പ്രത്യേകിച്ച് ലോക പ്രശസ്തനായ എഴുത്തുകാരനും നോവലിസ്റ്റുമാണ് സൽമാൻ റുഷ്ദി എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ സാറ്റനിക് വേഴ്സസ് എന്ന പുസ്തകം ലോകമെമ്പാടും വലിയ രീതിയിൽ വിവാദമുണ്ടാക്കിയതാണ്. പ്രോഫറ്റ് മുഹമ്മദുമായി ബന്ധപ്പെട്ട് എഴുതിയ ആ പുസ്തകത്തിന് ഇറാൻ വിലക്ക് കൽപ്പിച്ചിരുന്നു. ഇറാൻ്റെ പരമോന്നത നേതാവായ ആയത്തുള്ള ഖുമൈനി 1989 അദ്ദേഹത്തിന് എതിരെ ഫത്വ പുറപ്പെടുവിച്ചു. അദ്ദേഹത്തെ വധിക്കാനാണ്, വധിക്കണമെന്ന് ഫത്വ പുറപ്പെടുവിച്ചിരിക്കുന്നു. മതനിന്ദ, ഇസ്ലാമിനെതിരെ മതനിന്ദ നടത്തി എന്നുള്ളതായിരുന്നു ആരോപണം. അന്ന് സൽമാൻ റുഷ്ദി ഒളിവിൽ പോയിരുന്നു. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ന്യൂയോർക്കിലെ ഒരു പ്രഭാഷണത്തിനായി അദ്ദേഹം ന്യൂയോർക്കിലെത്തുകയും പ്രഭാഷണത്തിൻ്റെ വേദിയിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന് സ്വാഗത പ്രസംഗം മറ്റൊരാൾ നടത്തിക്കൊണ്ടിരിക്കെ ഒരു അക്രമി ഇരമ്പിപ്പാഞ്ഞി എത്തി കത്തികൊണ്ട് കുത്തി എന്നുള്ളത് തന്നെയാണ് വാർത്ത. 2 തവണ കുത്തിയെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അദ്ദേഹം മറിഞ്ഞു വീണു. മെഡിക്കലായിട്ടുള്ള ആൾക്കാർ മുഴുവൻ അദ്ദേഹത്തെ വളഞ്ഞ് ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്രമാത്രം ഗുരുതരമാണ് കുത്ത് എന്നുള്ളത് സംബന്ധിച്ചുള്ള അത് കിട്ടുന്നില്ല. അദ്ദേഹത്തിൻ്റെ നില ഗുരുതരമാണ് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതേക്കുറിച്ച് കൂടുതലായിട്ടുള്ള റിപ്പോർട്ടുകൾ എത്തിയിട്ടില്ല. എന്തായാലും വളരെ അമ്പരപ്പിക്കുന്ന വാർത്തയാണ്. അദ്ദേഹം ഒരു ഇന്ത്യൻ വംശജനായിട്ടുള്ള ബ്രിട്ടീഷ് എഴുത്തുകാരനാണ്. മുംബൈയിലാണ് ജനിച്ചത്. ഒരുപക്ഷെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ 75 വയസ്സാണ് അദ്ദേഹത്തിന്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 2 മാസം മുമ്പാണ് അദ്ദേഹം ജനിച്ചത്. 1947 ജൂൺ 19 ജനനം. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ മുംബൈയിൽ നിന്നാണ്. മുംബൈയിലെ വലിയൊരു മുസ്ലിം വ്യാപാരിയുടെ മകനാണ്. അദ്ദേഹം കാംബ്രിഡ്ജിൽ പഠിച്ചു. 1968 എം എ ഹിസ്റ്ററിയിലാണ് അദ്ദേഹത്തിന് ബിരുദമുള്ളത്. അദ്ദേഹം 1975 എഴുതി തുടങ്ങി. പക്ഷേ 1981 അദ്ദേഹം എഴുതിയ പുസ്തകം ലോക പ്രശസ്തമായി, ദ മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം. ഇന്ത്യയെക്കുറിച്ചുള്ളതാണ്, ഇന്ത്യയിലെ കുട്ടികളെ കുറിച്ചുള്ളതാണ്. സർറിയലിസവും മാജിക്കൽ ഫാൻറ്റസിയും ഒക്കെ ചേർന്നുള്ള അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ ലോകമെമ്പാടും ലക്ഷക്കണക്കിന്, ഒരുപക്ഷെ കോടിക്കണക്കിന് ആരാധകർ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അദ്ദേഹം കൈകാര്യം ചെയ്ത ചില വിഷയങ്ങൾ രാഷ്ട്രീയമായിട്ട് വിവാദമുണ്ടാക്കി, മതപരമായി വിവാദമുണ്ടാക്കി. പ്രത്യേകിച്ച് ദ സാറ്റനിക് വേഴ്സസിൽ അദ്ദേഹം കഥാപാത്രമായി അവതരിപ്പിച്ചത് പ്രവാചകൻ മുഹമ്മദ് പ്രവാചകനെയാണ് എന്നുള്ള തരത്തിലുള്ള ആക്ഷേപം വരികയും ഇതേ തുടർന്നാണ് ഇറാൻ ഈ പുസ്തകം നിരോധിക്കുകയും ചെയ്തത്. ഇറാൻ്റെ പരമോന്നത നേതാവ് ഒരുപക്ഷെ ഇസ്ലാമിക വിപ്ലവത്തിന് ഷായ്ക്കെതിരെ നേതൃത്വം നൽകിയ അന്നത്തെ ആയത്തുള്ള ഖുമൈനിയാണ് അദ്ദേഹത്തിന് വധശിക്ഷ പ്രഖ്യാപിച്ചുകൊണ്ട് ഫത്വ പുറപ്പെടുവിച്ചത്. പിന്നീട് 10 വർഷം കഴിഞ്ഞ് ഇറാൻ അത് പിൻവലിച്ചെങ്കിലും പ്രസ് ചെയ്യുന്നില്ലെങ്കിലും അദ്ദേഹത്തിന് ഭീഷണി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് കാലം അദ്ദേഹം ഒളിവിലായിരുന്നു. ഇപ്പോൾ 20 വർഷമായി അമേരിക്കയിലാണ് താമസിക്കുന്നത്. ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ പറയുന്നത് ഇയാളെ, ഈ കുത്തിയാളിനെ പിടികൂടിയിട്ടുണ്ട് എന്നാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് കാര്യമായ വിവരങ്ങൾ ഒരിടത്തും വരുന്നില്ല. നമുക്ക് എന്തെങ്കിലും അത്തരത്തിൽ സൂചനകളുണ്ടോ? ഈ കുത്തിയാളിനെ പറ്റി വിവരങ്ങൾ പുറത്തു വിട്ടിട്ടുണ്ടോ? അദ്ദേഹം ഇപ്പോൾ എവിടെയാണ്? ആശുപത്രിയിൽ എന്താണ് അദ്ദേഹത്തിന്റെ ഒരു ആരോഗ്യ അവസ്ഥ? അത് ഏതെങ്കിലും മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? വിജയകുമാർ, ഇപ്പോൾ വരുന്ന വിഷ്വൽസ്, അദ്ദേഹത്തിന്റെ ചുറ്റും നിന്നുകൊണ്ട് മെഡിക്കൽ പേഴ്സണൽ ഡോക്ടേഴ്സ് അദ്ദേഹത്തെ പരിശോധിക്കുന്നതായിട്ടാണ്. ഇപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുപോയി, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്നറിയുന്നു. ഒപ്പം തന്നെ ഈ അദ്ദേഹത്തെ ആക്രമിച്ച ആളെ പിടികൂടിയിട്ടുണ്ട്, പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആരാണെന്നോ എന്താണെന്നോ വെളിപ്പെടുത്തിയിട്ടില്ല. അടുത്ത മണിക്കൂറുകളിൽ ആളെക്കുറിച്ചുള്ള കൂടുതൽ വിശദീകരണം വരുമെന്നാണ് മനസ്സിലാവുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, അദ്ദേഹത്തിനെതിരെയുള്ള ഫത്വയുണ്ട്. പ്രത്യേകിച്ച് ഷിയ മുസ്ലിം വിഭാഗത്തിനിടയിൽ, ഇറാൻ വിഭാഗത്തിനിടയിൽ സൽമാൻ റുഷ്ദിയെ ഒരു മതത്തിനെതിരായിട്ടുള്ള, അദ്ദേഹം മുസ്ലിം സമുദായത്തിലാണ് ജനിച്ചതെങ്കിലും അദ്ദേഹത്തെ ഒരു മതവിരുദ്ധനായിട്ടാണ്, പ്രത്യേകിച്ച് യാഥാസ്ഥികരായിട്ടുള്ള ഷിയ മുസ്ലിമുകൾക്കിടയിൽ അറിയപ്പെടുന്നത്. പ്രവാചകൻ നിന്ന് നടത്തി എന്ന തരത്തിലാണ് ഫത്വ വന്നിരുന്നത്.
വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അദ്ദേഹത്തെ വിമാനത്തിൽ വ്യോമമാർഗം ആശുപത്രിയിലേക്ക് മാറ്റി, പക്ഷേ ആരോഗ്യനില സംബന്ധിച്ച് വിവരങ്ങളൊന്നുമില്ല. ഇതാണ് ഇപ്പോഴും നമുക്ക് ലഭ്യമാകുന്ന വിവരം. ആശുപത്രിയിലേക്ക് മാറ്റി, മെഡിക്കൽ അസിസ്റ്റൻസ് അദ്ദേഹത്തിന് നൽകി, പക്ഷേ ആരോഗ്യനില സംബന്ധിച്ച് വിവരങ്ങളൊന്നുമില്ല. അതാ ഒരു പക്ഷേ ആ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അദ്ദേഹത്തിന് കാര്യമായ പരിക്കേറ്റിട്ടുണ്ട് എന്ന് തന്നെയാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അദ്ദേഹത്തെ സ്ട്രെച്ചറിൽ കൊണ്ടുപോകുന്നുണ്ട്, ഒരു ഹെലികോപ്റ്ററിലേക്ക് കൊണ്ടുപോകുന്നു, ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ആരോഗ്യനില സംബന്ധിച്ച് എവിടെയും വിവരങ്ങളില്ല, ആർക്കും അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ചെയ്ത വിവരം നൽകാൻ കഴിയുന്നില്ല. അതാണ് അവസ്ഥ. വിജയകുമാർ, ഒരു കാര്യം കൂടി ഉള്ളത്, അവിടുത്തെ ഒരുപാട് സാഹിത്യ ലോകത്ത് നിന്ന് വലിയ രീതിയിലുള്ള ഞെട്ടൽ വന്നിട്ടുണ്ട്, അവർ രേഖപ്പെടുത്തുന്നുണ്ട്. ഡൽഹിയിലെ ബ്രിട്ടീഷ് ജേർണലിസ്റ്റ്, വളരെ നോവലിസ്റ്റുമായിട്ടുള്ള വില്യം ഡാരിമ്പിൾ അടക്കമുള്ള ഒരുപാട് പേര് ഈ ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള വലിയ അതിക്രമമാണ്. ആ കാലഘട്ടത്തിൽ തന്നെ പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ചുള്ള സാറ്റനിക് വേഴ്സസിനെ കുറിച്ചുള്ള വിവാദം വന്നപ്പോൾ തന്നെ ലോകമെമ്പാടും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള വലിയ മുറവിളി ഉയർന്നിരുന്നു. സാഹിത്യകാരന്മാരൊക്കെ അദ്ദേഹത്തിന് അനുകൂലമായി, സൽമൻ റുഷ്ദിക്ക് അനുകൂലമായി രംഗത്ത് വന്നിരുന്നു. കേരളത്തിൽ ഒരു പക്ഷേ ക്രിസ്തുവിൻ്റെ 6 തിരുമുറിവിനെ ചൊല്ലിയുള്ള വിവാദങ്ങളും നടന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത്. ആവിഷ്കാര സ്വാതന്ത്ര്യം വളരെ ചർച്ച ചെയ്യപ്പെട്ടു. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി ഉള്ളത്, വിജയകുമാർ, സർ പദവി, ബ്രിട്ടീഷ് രാജ്ഞി എലിസബത്ത് രാജ്ഞി അദ്ദേഹത്തിന് സർ പദവി നൽകിയിരുന്നു. പ്രത്യേകിച്ച് സാഹിത്യത്തിൽ ലോകത്തെമ്പാടും നൽകിയ സംഭാവനകളുടെ പേരിൽ അധികം അറിയപ്പെട്ടിരുന്നത് സർ അഹമ്മദ് സാൽമൻ റുഷ്ദി എന്ന പേരിലായിരുന്നു. വിജയകുമാർ, യെസ്, സൽമാൻ റുഷ്ദിക്ക് കുത്തേറ്റു. ന്യൂയോർക്കിൽ ഒരു പൊതുപരിപാടിക്ക് ഇടെ അക്രമി അദ്ദേഹത്തെ കുത്തുകയായിരുന്നു. ഒന്നിലധികം തവണ അദ്ദേഹത്തിന് കുത്തേറ്റിട്ടുണ്ട്. പരിക്ക് കുറച്ച് ഗുരുതരമാണ്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആരോഗ്യനില സംബന്ധിച്ച് വിവരങ്ങൾ ഒരിടത്തുനിന്നും ലഭ്യമല്ല. ഒരുപക്ഷെ അല്പസമയത്തിനകം കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് കരുതാം. വിശദാംശങ്ങളാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് PP ജെയിംസ് പങ്കുവച്ചത്.